ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിലുള്ള ഈ ഒരു സ്ഥാപനത്തിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ ഈ 2021-22 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി, ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവല്ലയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലാണ് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. IHRD കീഴിലാണ് ഈ കോളേജ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം അഡ്മിഷൻ ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി പാർട്ട് ടൈം ഫോർ പ്രൊഫഷണൽസ് എന്ന് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള കോഴ്സായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഫസ്റ്റ് കാണുന്ന നോട്ടിഫിക്കേഷൻ. അവിടെ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്റ്റസും അതുപോലെ ആപ്ലിക്കേഷൻ ഫോമും കാണാൻ സാധിക്കും. രണ്ടാമത്, അഡ്മിഷൻ ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ആൻഡ് ഫോറൻസിക് സെക്യൂരിറ്റി അറ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവല്ലയിൽ, പത്തനംതിട്ടയിലെ തിരുവല്ലയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലുള്ള റെഗുലർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ്റെ കാര്യമാണ് കാണാം. അപ്പം നമ്മൾ ആ റെഗുലർ ബാച്ചിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇവിടെ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്റ്റസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും കാണാൻ സാധിക്കും. ഈ ഒരു 21st century, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4th generation ആണല്ലോ ഇപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ 4th revolution സമയത്താണല്ലോ നമ്മളുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ 4th revolutionൻ്റെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു ഏരിയയാണ് സൈബർ ഫോറൻസിക്കും അതുപോലെ സെക്യൂരിറ്റിയൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കാരണം എല്ലാ കമ്പനീസിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പോസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് ആദ്യം കടക്കാം. തൊഴിലധിഷ്ഠിത PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കല്ലൂപ്പാറ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി 6 മാസത്തെ കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. BTech, MTech അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളായുള്ള MCA, BSc, MSc, കമ്പ്യൂട്ടർ സയൻസ്, BCA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവസാന സെമസ്റ്റർ വർഷം വരെയുള്ള പരീക്ഷയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുകൾ കൗൺസിലിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പ്രവേശന തീയതിയിലോ അപേക്ഷകർ ഹാജരാക്കണം. അപേക്ഷിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. ജനറൽ വിഭാഗത്തിന് 150 രൂപയും സംവരണ വിഭാഗക്കാർക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് DD ആയോ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖേനയോ നൽകാവുന്നതാണ്. അപേക്ഷാ ഫോറം IHRD വെബ്സൈറ്റിൽ www.ihrd.ac.in നിന്ന് അല്ലെങ്കിൽ കോളേജിൻ്റെ വെബ്സൈറ്റായ www.cek.ac.in നിന്നോ ഡൗൺലോഡ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് 2021 June 15 മുമ്പായി ദ പ്രിൻസിപ്പൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ, നേരത്തെ നിങ്ങൾ കാണുന്ന അതേ പോസ്റ്റൽ അഡ്രസ്സിൽ, ഈ വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 2 landline phone number 2 mobile number ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. അതുമല്ല, ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റിനാണ് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ www.ihrd.ac.in അല്ലെങ്കിൽ www.cek.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം എവിടെയാണെന്ന് കാണിച്ചു തരാം. കാരണം അതായിരിക്കും നിങ്ങൾ രണ്ടാമത് സെർച്ച് ചെയ്യുന്നൊരു ഏരിയ. നമ്മൾ നേരത്തെ കണ്ട നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്റ്റസും കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽസിൽ കിടക്കാം, ഫീസ് സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. 60 സീറ്റാണ് ഒരു ബാച്ചിലേക്കുള്ളത്. അതിൻ്റെ ഡ്യൂറേഷൻ 6 മാസം, ഒരു സെമസ്റ്റർ നേരത്തെ പറഞ്ഞു. അവസാന ഡേറ്റ് June 15 അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. മിക്കവാറും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡേറ്റ് വെച്ചേക്കുന്നത് June 23 ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയപ്പോൾ ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ഡേറ്റാണ് ഇപ്പോഴും വെച്ചേക്കുന്നത്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് IHRD ഒഫീഷ്യൽ വെബ്സൈറ്റിലെ www.ihrd.ac.in, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഫോം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ് 150 രൂപ, അതല്ല റിസർവേഷൻ ആണെങ്കിൽ 100 രൂപ അടച്ചിട്ട്, SC ST അല്ലെങ്കിൽ 100 രൂപ DD എടുക്കുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക ബാങ്കിൽ നിന്ന് SBI നിന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ SBI ഓൺലൈൻ പേയ്മെൻറ്റ്, അതായത് ഇവിടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് ഈ ഒരു എമൗണ്ട് അടച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി പ്രിൻ്റ് എടുക്കാൻ പറ്റുമല്ലോ, അതെടുത്താലും മതി. നീ ബാങ്കിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് നമ്പറും IFSC കോഡും ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതും നമ്മൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ അയച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെയൊക്കെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഫോമിൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കോപ്പി വയ്ക്കണം.
പിന്നെ ആപ്ലിക്കേഷൻ ഫീമിൻ്റെ കൂടെ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഫീസ് അടച്ചതും കൂടി വെക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, എസ് സി എസ് ടി അതുപോലെ ഒ ഇ സി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 25% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. റിസർവേഷൻ ലഭിക്കണമെങ്കിൽ അതാത് ഏതാണ് റിസർവേഷൻ കാറ്റഗറി അതിൻ്റെ നിങ്ങളുടെ ആ ഒരു ഇത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞു 50 വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. ബേസിസ് ഓഫ് സെലക്ഷൻ ആണ് ഈ പറയാൻ പോകുന്നത്. ഇവിടെ എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നുമില്ല, നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്ക് ഗ്രേഡ് ഇതിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ അതിൻ്റെ ബേസിലാണ്. ഇനി ഫീസാണ് വരാൻ പറയുന്നത്. അഡ്മിഷൻ ഫീസ് 300 രൂപ, ട്യൂഷൻ ഫീസ് 20,000 രൂപ, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് 500 രൂപ, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫീസ് 1,000 രൂപ. അങ്ങനെ ടോട്ടൽ 21,800 രൂപ പ്ലസ് ജി എസ് ടി ആണ് ഈ എക്സാമിനേഷൻ ഫീസ് എല്ലാം അടക്കമുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 21,800 രൂപ പ്ലസ് ജി എസ് ടിയും കൂടെ വരും. ഈ ഒരു ഫീ ആണ് നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടി അടക്കേണ്ട ഫീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേകം തൊഴിൽ സാധ്യതകളുള്ള ഒരു ഏരിയയാണ് ഫോറൻസിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ എല്ലാ കമ്പനീസും അതിനാവശ്യമായ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്, കാരണം ഇപ്പോൾ സൈബർ അറ്റാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ അനേകം വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജോബുകൾ ലഭിക്കുവാനും നല്ലൊരു പ്രൊഫഷൻ കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രിയമുള്ളവർ, ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു ഞാൻ, ഹാരിഷ് പൂക്കോടൻ.